അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റാത്തിബുൽ ഹദ്ദാദ്, ചരിത്രം, മഹത്വം എന്ന പേരിൽ അബ്ദുറഹ്മാൻ ദാരമി സീഫോർത്ത് എഴുതിയ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. കേവലം ഹദീസുകളിൽ വന്ന കുറച്ച് അദ്കാറുകൾ പെറുക്കിക്കൂട്ടി വെക്കുകയല്ല ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ദാർശനികവും പ്രാമാണികവുമായ പിൻബലത്തോടുകൂടിയാണ് ഇമാം അവറുകളുടെ ക്രോഡീകരണം. അദ്കാറുകളുടെ ക്രമീകരണവും ഘടനയും ശ്രദ്ധിച്ചാൽ അത് ബോധ്യപ്പെടും. ഒന്നാം ദിക്കർ തൗഹീദിന്റെ പൂർണ്ണ രൂപമാണ്. അള്ളാഹുവിന്റെ ആസ്തിക്യവും അധികാരവും ഉൾക്കൊണ്ട് എല്ലാം അവനിൽ സമർപ്പിക്കുന്ന ആശയം. അള്ളാഹുവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ശേഷം വേണ്ടത് അവന്റെ വിശുദ്ധിയും പരിശുദ്ധിയും വിളിച്ചു പറയലാണ്. മുഴുവൻ പോരായ്മകളിൽ നിന്നുമുള്ള പരിശുദ്ധി, സത്തയിലും സവിശേഷതയിലും കർമ്മത്തിലുമെല്ലാം ആ പരിശുദ്ധി കാണാം. രണ്ടും മൂന്നും ദിക്കറുകൾ ഈ ആശയമാണ് പ്രകാശിപ്പിക്കുന്നത്. നാലാം ദിക്കർ മഗ്ഫിറത്തും അഥവാ പാപമോചനവും തൗബയുമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധി വിളിച്ചു പറയുന്നവൻ തന്നിലെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് ശുദ്ധിയാകാൻ തയ്യാറെടുക്കണം എന്നതാണ് ഇതിന്റെ താല്പര്യം. അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്നവന്റെ അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്നവൻ അതിന്റെ പ്രതിഫലത്തിൽ ശുദ്ധനാകുമെന്നർത്ഥം. ഖുർആനും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നബിയെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്ന് സൂറത്തുൻ നസ്റിൽ പറയുന്നു. മുഴുവൻ ദുർമേധസ്സുകളും കഴുകിക്കളഞ്ഞ് ശുദ്ധമാനസത്തോടുകൂടെ തമ്പുരാനെ ഉൾക്കൊള്ളുകയാണ് ഇവിടെ അനുസരണയുള്ള അടിമ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കടന്നു വരുന്നു. അള്ളാഹുവിന്റെ മധ്യവർത്തിയായി അവൻ നിയോഗിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മേലിലുള്ള സ്വലാത്താണ് ഇനി നടക്കുന്നത്. അള്ളാഹു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ്, അർത്ഥവും അകപ്പൊരുളുമുള്ള സത്യം. അവനെ നേരിട്ട് മനസ്സിലാക്കാനും കണ്ടെത്താനും മനുഷ്യനാവില്ല. ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം. അങ്ങനെ അഞ്ചാം ദിക്റായി സ്വലാത്തിനെ കൊണ്ടുവന്നു. ആറും ഏഴും ദിക്റുകൾ മുഴുവൻ വിപത്തുകളിൽ നിന്നുമുള്ള കാവൽ തേട്ടമാണ്. സൃഷ്ടികളിൽ നിന്നുമുണ്ടാവുന്ന എല്ലാ ഷറുകളിൽ നിന്നുമുള്ള തേട്ടം. ആകാശവും ഭൂമിയും ഒന്നും അതിൽ നിന്ന് ഒഴിവല്ല. അള്ളാഹുവിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കണ്ടറിയുകയും പാപമോചനം ലഭിക്കുകയും ചെയ്ത മനുഷ്യന്റെ ആവശ്യം മനസ്സമാധാനമാണ്, മനസ്സംഘർഷമില്ലാത്ത ജീവിതം. ജീവിതത്തിന്റെ ബാലൻസ് തെറ്റുന്ന ഒരാപത്തിലും പെടുത്താതിരിക്കണം എന്ന യാചന. മനുഷ്യ മനസ്സുമായി കൂടുതൽ ചേർന്നു നിൽക്കുന്ന രണ്ട് ദിക്റുകൾ കൂടിയാണ് ഇവ. ശേഷം അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നത് അംഗീകാരമാണ്. എട്ടാമത്തെ ദിക്റാണിത്. ഒൻപതാം ദിക്ര് ആത്മസമർപ്പണത്തിന്റെ സംഗീതമാണ്. നന്മ തിന്മകളെല്ലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമേ നടക്കൂ എന്ന വിധേയത്വം. വിശ്വാസിയുടെ വേറിട്ടൊരു ഗുണമാണ് അത്. പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ ഈ വിശ്വാസം അവന് കരുത്തേകുന്നു. അള്ളാഹുവിന്റെ ആസ്തിക്യം ഉൾക്കൊണ്ട് അവന്റെ പരിശുദ്ധിയെ ഉറക്കെ പറഞ്ഞ് പാപമോചനം തേടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെത്തി കാവൽ തേട്ടം നടന്നു. എന്നാൽ തന്നെയും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാം. പരീക്ഷണം പരിശോധനയാണ്, വിശ്വാസ ദൃഢതയുടെ പരിശോധന. അവിടെ തോൽക്കരുത്, അതിനുള്ള ഒരുക്കമാണ് ഒൻപതാമത്തെ ദിക്ര്. 10-11 ദിക്റുകളിലൂടെ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുത്തലും അകവും പുറവും വൃത്തിയാക്കി അള്ളാഹുവിലേക്ക് മടങ്ങലുമാണ് നടക്കുന്നത്. 12-ാമത്തെ ദിക്ര് മുസ്ലിമിന്റെ അഭിലാഷങ്ങളിലെ ഏറ്റവും മധുരമുള്ള പ്രാർത്ഥനയാണ്. ഇസ്ലാമിലായി മരിപ്പിക്കണമെന്ന യാചന. ഖുർആൻ വിവിധയിടങ്ങളിൽ കൊണ്ടുവന്ന ഒരു പ്രാർത്ഥനയാണ് ഇസ്ലാമായി മരിപ്പിക്കാൻ പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനകൾ. മുസ്ലിമിന്റെ അന്ത്യാഭിലാഷവും അത് തന്നെയാണ്. ഈ പ്രാർത്ഥനയുടെ ഗൗരവം കണക്കിലെടുത്താണ് 7 പ്രാവശ്യം ഈ ദിക്ര് ആവർത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അധികാരികളുടെ മധ്യത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രാർത്ഥന ചേർത്തു വെച്ചതും ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. 13-ാമത്തെ ദിക്ര് അക്രമികളുടെ ശല്യം തടയാനാണ്. അള്ളാഹുവിന്റെ ശക്തമായ രണ്ട് നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് 13-ാമത്തെ ദിക്ര്. കവിയ് മതീൻ അഥവാ ശക്തൻ എന്ന് താല്പര്യം. ഇസ്ലാമിലായി മരിപ്പിക്കാൻ പ്രാർത്ഥിച്ച ശേഷം ഈ ദിക്ര് കൊണ്ടുവന്നതിന് പ്രത്യേകം അർത്ഥമുണ്ട്. ഭൗതിക തലത്തിൽ മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന ശത്രുക്കളുണ്ട്. അതിനു പുറമെ ഇസ്ലാമിലായി മരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ശത്രുക്കളെ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ ദിക്ര്.
എല്ലാ ശത്രുക്കളും നീ തടഞ്ഞു വെക്കണമെന്നും ഇസ്ലാമിലായി മരിക്കാൻ തടസ്സമാകുന്നതെല്ലാം നീ ഒഴിവാക്കി തരണമെന്നുമാണ് താല്പര്യം. ശത്രുതയെ തടഞ്ഞു വെക്കുക എന്നത് ശത്രുക്കൾക്ക് കൂടി ഗുണമുള്ള പ്രാർത്ഥനയാണ്. അവരെ നശിപ്പിക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ അല്ല ഇവിടെ ദുആ ചെയ്യുന്നത്. 14-ാമത്തെ ദിക്ര് തന്റെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾക്കെല്ലാമുള്ള ദുആയാണ്. മുഴുവൻ മുസ്ലിങ്ങളുടെയും കാര്യങ്ങളിൽ നന്മ ഉണ്ടാവണം. ഒരാൾക്കും ഒരു അപകടവും ഉണ്ടാവരുത്. ലോകത്ത് എല്ലായിടത്തുമുള്ള മുസ്ലിങ്ങൾക്ക് സന്തോഷങ്ങൾ നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കണം. പ്രയാസപ്പെടുത്തുന്നവരുടെ ഷറുകളിൽ നിന്ന് രക്ഷ ലഭിക്കണം എന്നിങ്ങനെയുള്ള അർത്ഥതലങ്ങളാണ് 14-ാം ദിക്രിന്റെ ആശയം. സ്വന്തത്തിൽ നിന്ന് തുടങ്ങി തന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചും പ്രാർത്ഥിച്ചും ഖേദിച്ചും മുന്നോട്ട് പോയി ഈമാൻ കിട്ടി മരിക്കാൻ യാചിച്ചു. ഈ സമുദായത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് ഒരാളും ഒഴിവാകാതെയുള്ള തേട്ടം. 15-16 ദിക്റുകൾ അല്ലാഹുവിന്റെ ഏറ്റവും ആശയകാതലുള്ള അസ്മാഉകളാണ്. അവയുടെ അർത്ഥസാരങ്ങളിലേക്ക് ഇവിടെ കടക്കുന്നില്ല. ഈ അസ്മാഉകൾ ഉദ്ധരിക്കുന്നവൻ തന്റെ ഉള്ളുതൊട്ട് ഈ അസ്മാവുകൾ മുഴിഞ്ഞ ശേഷം അപേക്ഷിക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. ആദ്യം തനിച്ചും ശേഷം സംഘമായുള്ള യാചന. തിന്മകളുടെ കറുത്ത പാടുകൾ വരിഞ്ഞു മുറുകിയ ഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ പ്രകാശത്തിന് കടന്നു ചെല്ലാനാവില്ല. മാർഗദർശനത്തിന്റെ സത്യപാന്താവിലേക്ക് തിരിയാൻ കറുത്ത മനസ്സുകൾ താല്പര്യപ്പെടില്ല. സ്വന്തം വികാരങ്ങളിലൂടെ മതിച്ച് ജീവിക്കാനാണ് അത്തരം മനസ്സുകൾ പ്രചോദിപ്പിക്കുക. ഈ ദുരവസ്ഥയിൽ നിന്ന് പൂർണ്ണ രക്ഷ നേടാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹദ്ദാദ് റാത്തിബ് അവസാനിക്കുന്നത്. 4 പ്രാവശ്യം ഈ ദിക്ര് ചൊല്ലാൻ നിർദ്ദേശിച്ചതിന്റെ താല്പര്യവും അതുതന്നെയാണ്. അദ്കാറുകൾ കഴിഞ്ഞതിന് ശേഷം 50 അതിൽ കൂടുതലോ എണ്ണം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിന്റെ കലിമത്താണ് ചൊല്ലേണ്ടത്. തൗഹീദിന്റെ കലിമത്ത് കൊണ്ട് തുടങ്ങി തൗഹീദ് കൊണ്ട് അവസാനിക്കുന്ന ഘടന. ശേഷമുള്ള ഫാത്തിഹ, സൂറത്തുകൾ, ദുആകൾ തുടങ്ങിയവയുടെ വിശദീകരണം അടുത്ത അധ്യായങ്ങളിൽ വരുന്നുണ്ട്.